പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ സംസ്ഥാനത്ത് ആറു മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് സംസ്ഥാന സർക്കാരിന് ഈ വർഷം പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി കൂടി കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി ഈ വർഷം സംസ്ഥാനം മൂവായിരം കോടിയാണ് കടമെടുത്തിരിക്കുന്നത് അതിന് പുറമെയാണ് വീണ്ടും തുക അനുവദിച്ചിരിക്കുന്നത് അതേസമയം ഈ വർഷം മുപ്പത്തി കോടി രൂപയാണ് കേരളത്തിന് കടമെടുക്കാൻ അനുമതിയുള്ളതെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു ഇപ്പോൾ അനുവദിച്ച തുകയും സംസ്ഥാനം നേരത്തെ എടുത്ത മൂവായിരം കോടി രൂപയുമടക്കം കടമെടുപ്പിന് അനുമതി ലഭിച്ച ആകെ തുക ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി കോടി രൂപയായി പതിനാറായിരത്തി കോടിയുടെ കുറവ് സംബന്ധിച്ച് വ്യക്തത തേടി സംസ്ഥാനം കേന്ദ്രത്തെ സമീപിച്ചിരുന്നു ഡിസംബർ വരെ നിശ്ചിത തുക അനുവദിച്ച ശേഷം അവസാന മൂന്ന് മാസത്തേക്ക് ബാക്കിയുള്ള തുക വെട്ടിക്കുറവുകൾക്ക് ശേഷം അനുവദിക്കാറുണ്ട് ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ കടമെടുക്കാൻ സാധിക്കുക ഡിസംബർ വരെയോ മാർച്ച് വരെയോ എന്നതിലാണ് സംസ്ഥാനം വ്യക്തത തേടാൻ ഒരുങ്ങുന്നത് കടമെടുപ്പിന് അനുമതി തേടി സംസ്ഥാന സർക്കാർ രണ്ട് വട്ടം കത്തയച്ചിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയെട്ടിന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടപ്പത്രമിറക്കി സമാഹരിക്കാൻ സർക്കാർ തീരുമാനിച്ചു പന്ത്രണ്ട് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് കടമെടുക്കുക കടമെടുപ്പിന് അനുമതി തേടി രണ്ടു വട്ടം സർക്കാർ കത്തയച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത് ഇതിനു പിന്നാലെ ഈ മാസം എട്ടിന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടപത്രം ഇറക്കി സമാഹരിക്കാൻ സർക്കാർ തീരുമാനിച്ചു കേന്ദ്രം തുക അനുവദിച്ച സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസകരമായ വാർത്തയാണ് പുറത്തുവരുന്നത് ഉടനെ തന്നെ മൂവായിരത്തി രൂപയുടെ വിതരണം ആരംഭിക്കും മായ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക